കോഴിക്കോട് പന്തീരങ്കാവ് പന്നിയൂർകുളത്ത് ഭർതൃഗൃഹത്തിൽ ക്രൂരമായ പീഡനങ്ങൾക്കിരയായ യുവതിയുടെ വീട്ടിൽ വിമൻ ജസ്റ്റിസ് നേതാക്കൾ സന്ദർശനം നടത്തി. കോഴിക്കോട് പന്തീരങ്കാവ് പന്നിയൂർകുളത്ത് ഭർതൃഗൃഹത്തിൽ ക്രൂരമായ പീഡനങ്ങൾക്കിരയായ പറവൂർ മാലിയങ്കരയിലെ യുവതിയുടെ വീട്ടിൽ വിമൻ ജസ്റ്റിസ് സ്റ്റേറ്റ് സെക്രട്ടറി ആബിദ വൈപ്പിൻ സന്ദർശനം നടത്തി. അതോടൊപ്പം തന്നെ ഇനി ആ മാതാവും അതുപോലെ തന്നെ സഹോദരിയും അവർ വീട്ടിലുണ്ടായിരിക്കെ തന്നെയാണ് ഇത്രയും പ്രശ്നങ്ങൾ അറിഞ്ഞത്. അങ്ങനെ ഭർത്താവ് ഇങ്ങനെ ഉപദ്രവിക്കുന്നു എന്നറിഞ്ഞപ്പോൾ ആ മാതാവും ആ സ്ത്രീയും, രണ്ടും സ്ത്രീകളാണ്, ആ സ്ത്രീകൾ ഈ കുട്ടിയോടൊപ്പം നിൽക്കേണ്ടതിന് പകരം ആ ഭർത്താവിനോടൊപ്പം നിന്ന് കുട്ടിയെ ക്രൂരമായി മർദ്ദിക്കുന്നു എന്നറിഞ്ഞതിൽ ഒരുപാട് ഒരുപാട് വേദനയാണ് ഞങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്. ഇനിയും ഒരു പെൺകുട്ടിക്ക്, നമ്മളെപ്പോഴും തന്നെ പറയാറുണ്ട്, ഇത്തരം കേസുകൾ വരുമ്പോൾ ഒരു കുട്ടിയും അല്ലെങ്കിൽ ഒരു സ്ത്രീക്കും ഇത്തരത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കരുത് എന്ന് പറയുമ്പോൾ വീണ്ടും വീണ്ടും നമുക്ക് കേൾക്കാൻ കഴിയുന്നത് ഇതിനേക്കാൾ പ്രയാസകരമായൊരവസ്ഥയാണ്. അപ്പോൾ ആ മാതാവ് തന്നെ പറയുന്നു, പോലീസ് എവിടെ? FIR തയ്യാറാക്കിയിട്ടുണ്ട്. ആ പോലീസ് എവിടെ? നീതിന്യായ വ്യവസ്ഥകൾ എവിടെ? മാധ്യമങ്ങൾ ഞങ്ങളോട് വരുന്നു, ഞങ്ങളോട് ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നു. ഈ ചോദിക്കുന്നതിനേക്കാൾ അപ്പുറം ഞങ്ങൾക്ക് നീതി കിട്ടുന്നില്ല. അതുകൊണ്ട് നീതി കിട്ടുന്നത് വരെ, നീതിക്ക് വേണ്ടി ഒരു അമ്മ എന്ന നിലയിൽ നീതി കിട്ടുന്നത് വരെ ഞങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ടാകും എന്ന് ആ മാതാവ് പറയുന്നു. ആ മാതാവിനോട് ഞങ്ങളും പറയുന്നു, വിമൻ ജസ്റ്റിസ് മൂവ്മെൻറ്റിൻ്റെ പ്രവർത്തകർ ഈ കുട്ടിക്ക് നീതി കിട്ടുന്നവരെ ആ കുടുംബത്തോടൊപ്പം എപ്പോഴും ഉണ്ടാകും എന്നാണ്. മകൾക്ക് സംഭവിച്ച ദുര്യോഗത്തിൽ മനംനൊന്ത് കഴിയുന്ന മാതാപിതാക്കളെ ആശ്വസിപ്പിച്ചു. നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ വിമൻ ജസ്റ്റിസ് കൂടെ ഉണ്ടാകുമെന്ന് ഉറപ്പു നൽകി. വിമൻ ജസ്റ്റിസ് ജില്ലാ വൈസ് പ്രസിഡന്റ് മേരി ജോസ്, ജില്ലാ സമിതി അംഗങ്ങളായ ഫാത്തിമ ബി വി, മുസ്ലിം ടീച്ചർ എന്നിവരും ആബിദയോടൊപ്പം ഉണ്ടായിരുന്നു.